सभा से बना रही है, काउंसिल में फॉर्म बना रही है। लेकिन ईसीआई के रिजल्ट में भी बीजेपी आ गए, ये नहीं है, आप देखना कांग्रेस गोइंग टू फॉर्म। कौन बनेगा सीएम? पार्टी विल डिसाइड। जिसका नंबर ഹൂഡ എന്നിവരോട് സംസാരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് വൈശാഖ് ആര്യനോട് ഇപ്പോൾ ഭൂവിന്ദർ സിംഗ് ഹൂഡ സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഭൂവിന്ദർ സിംഗ് ഹൂഡയുടെ വാക്കുകളിൽ നിന്ന് ഒരു നിരാശ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷയായി പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന് തന്നെയാണ്. പക്ഷേ ഹരിയാനയിലെ കണക്കുകൾ നോക്കുമ്പോൾ ഹൂഡയുടെ അവകാശവാദം ചെയ്യുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കോൺഗ്രസിൻ്റെ സംഖ്യ ഓരോ സമയവും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് ഇനി കേവല ഭൂരിപക്ഷം നേടാനുള്ള ഒരു സാധ്യതയും തൽക്കാലം ഹരിയാനയിൽ കാണുന്നില്ല. കാരണം ബി ജെ പിക്ക് 47 സീറ്റുകളാണ് ഇപ്പോൾ ഹരിയാനയിൽ നൽകുന്നത്. ഈസിയും ഒപ്പം കോൺഗ്രസിന് 35 സീറ്റുകൾ നൽകുന്നുണ്ട്. ഐ എൻ എൽ ഡിക്ക് 1, ബഹുജന സമാജ് പാർട്ടിക്ക് 1, സ്വതന്ത്ര എം എൽ എമാർ 5 എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ലീഡ് നില നൽകുന്നുണ്ട്. പല സീറ്റുകളും ഇപ്പോൾ നോക്കുമ്പോൾ എത്രയാണ് നമ്മുടെ ഈ ഒരു റൗണ്ടുകൾ കഴിഞ്ഞത് എന്ന് നോക്കാം. ഇപ്പോൾ റൗണ്ട് 4 എന്ന് ചില സീറ്റുകളിൽ നൽകുന്നുണ്ട്. അപ്പോൾ 4 റൗണ്ടുകൾ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എന്തായാലും ബി ജെ പി മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി 15 റൗണ്ടൊക്കെയുള്ള സീറ്റുകളുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി എന്തായാലും എണ്ണാൻ വേണ്ടി വരും. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ സംഖ്യ 35 എന്നുള്ളത് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 47 ഇപ്പോൾ ബി ജെ പിയുടെ സംഖ്യയായി കാണുന്നത്. കോൺഗ്രസ് 35, ഐ എൻ എൽ ഡി 5, ഐ എൻ എൽ ഡി 1, സ്വതന്ത്ർ 5 എന്നതാണ്. അപ്പോൾ ഈ സ്വതന്ത്രൻ്റെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര എം എൽ എമാരുടെ എണ്ണം ഇപ്പോൾ നമുക്കെടുത്താൽ ആരൊക്കെയായിരിക്കും ബി ജെ പി പിന്തുണയ്ക്കാനുള്ള സാധ്യതയുള്ളതെന്ന് നോക്കുമ്പോൾ ഈ 5 പേർക്കും ബി ജെ പിയുടെ കൂടെ വരാൻ ഒരു തടസ്സവും ഇല്ല എന്നാണ് കാണുന്നത്. കാരണം ഇപ്പോൾ അംബാല ക്യാൻഡിൽ ചിത്ര സവാര കോൺഗ്രസിൻ്റെ റിബലാണ്. കോൺഗ്രസ് സീറ്റ് നൽകാത്തതിന് എതിരെയായിരുന്നു ചിത്ര സവാര വലിയ നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ അവസാനം അനിൽ വിജ് എന്നുള്ള ബി ജെ പി നേതാവ് തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അംബാലയിൽ കാണുന്നത്. അംബാലയിൽ കുറച്ചുകൂടി കാത്തിരിക്കണം. പക്ഷേ അംബാലയിൽ എന്തായാലും അനിൽ വിജ് എന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ ഇപ്പോൾ അനിൽ വിജിന് എതിരെ ചിത്ര സവാര എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു റിബലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗനൂർ സീറ്റിൽ ദേവേന്ദ്ര കതിയാൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നിലാണ്. ഹിസാറിൽ സാവിത്രി ജിൻഡാൽ എന്നുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികയായിട്ടുള്ള വനിത എന്ന് പറയാം, ജിൻഡാൽ ഗ്രൂപ്പിലെ സാവിത്രി ജിൻഡാലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഹിസാറിൽ സാവിത്രി ജിൻഡാൽ നേരത്തെ സീറ്റ് ചോദിച്ചിരുന്നു ബി ജെ പിയോട്. പക്ഷേ സാവിത്രി ജിൻഡാലിന് സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് ബി ജെ പി അറിയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും ഹിസാറിൽ സാവിത്രി ജിൻഡാൽ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പിക്ക് ആശ്വാസമാണ്. കാരണം ആ പിന്തുണയും ബി ജെ പിക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. വലിയ വ്യവസായശാലയാണ് ജിൻഡാൽ എന്ന് പറയുന്നത്. മാത്രമല്ല നവീൻ ജിൻഡാൽ, മകൻ നവീൻ ജിൻഡാൽ ബി ജെ പിയുടെ എം പി ആണ് കുരുക്ഷേത്രയിൽ നിന്ന്. ആ ഒരു സാഹചര്യത്തിൽ സാവിത്രി ജിൻഡാൽ പിന്തുണയും ബി ജെ പിക്ക് കിട്ടും. ബഹദൂർഗഡിൽ ഇപ്പോൾ രാജേഷ് ജൂൻ എന്ന സ്ഥാനാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത്. രാജേഷ് ജൂനും ഇപ്പോൾ ബി ജെ പിയോട് ചേരാൻ വലിയ തടസ്സമില്ലാത്ത ഒരു നേതാവാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് രാജേഷ് ജൂനും ബി ജെ പി പക്ഷത്തേക്ക് വരാൻ വലിയ തടസ്സമില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ 5 സ്വതന്ത്രരുടെ കാര്യം നോക്കിയാൽ ഈ 5 പേർക്കും ഇപ്പോൾ ബി ജെ പി പിന്തുണയ്ക്കാൻ തടസ്സമില്ല. പക്ഷേ തൽക്കാലം ബി ജെ പിക്ക് സ്വതന്ത്രരുടെ പിന്തുണ ഇല്ലാതെ തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹരിയാനയിൽ വലിയ അട്ടിമറിയാണ് നടക്കുന്നത് എന്ന് പറയാം. കാരണം നമ്മളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ട ഒരു ട്രെൻഡല്ല ഹരിയാനയിൽ കാണുന്നത്. അവിടെ കാണുന്നത് ഇപ്പോൾ മാറ്റത്തിൻ്റെ ഒരു ട്രെൻഡല്ല, മറിച്ച് ബി ജെ പി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. ബി ജെ പി ഒരുപക്ഷേ മുഖ്യമന്ത്രിയെ മാറ്റുകയും നേതൃസ്ഥാനത്തേക്ക് സൈനിയെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. അത് ഫലിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ഈ സൂചനകൾ നൽകുന്നത്. ആദിത്യ സുർജേവാല കൈത്താളിൽ ഇപ്പോഴും പിന്നിലാണ്. ആദിത്യ സുർജേവാലയുടെ മകനാണ്, രഞ്ജിത് സിംഗ് സുർജേവാലയുടെ മകനാണ്. ഇപ്പോഴും പിന്നിൽ നിൽക്കുകയാണ് കൈത്താളിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ജെ ജെ പിയുടെ 2 സ്ഥാനാർത്ഥികളും, പ്രധാന സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 2 സ്ഥാനാർത്ഥികളും ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. ദുഷ്യന്ത് ചൗതാലയും സഹോദരനും ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ വേണം വലിയ
ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഈ രണ്ട് ഈ പാർട്ടിക്ക് ജെ ജെ പിക്ക് ഹരിയാനയിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹരിയാനയിൽ ഇപ്പോൾ അതിന് പകരം ഐ എൻ എൽ ഡിക്ക് ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുന്നുണ്ട്. ഐ എൻ എൽ ഡി ആണ് ഓംപ്രകാശ് ചൗതാലയുടെ യഥാർത്ഥ പാർട്ടി. അതിനു കഴിഞ്ഞ് അവിടെ നിന്ന് വിഘടിച്ചു വന്നാണ് ജെ ജെ പി ദുഷ്യന്ത് ചൗതാല ഉണ്ടാക്കിയത്. എന്തായാലും ദുഷ്യന്ത് ചൗതാലയുടെ അച്ഛനും അതുപോലെ ഐ എൻ എൽ ഡിയുടെ നേതാവും രണ്ടുപേരും സഹോദരങ്ങളാണ്. അഭയ് ചൗതാലയും അജയ് ചൗതാലയും ഈ രണ്ടുപേരും ചേർന്ന് രണ്ട് പാർട്ടികളായി മാറി. പക്ഷേ ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഐ എൻ എൽ ഡി മാത്രമാണ്. ജെ ജെ പി ഇപ്പോൾ എന്തായാലും ചിത്രത്തിൽ ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ 47-35 ഈ ഘട്ടത്തിൽ 11 മണിയാകാൻ പോകുന്നു. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഒരു സൈറ്റ് നോക്കുകയാണെങ്കിൽ 47-35 എന്ന രീതിയിലേക്ക് ഈ സംഖ്യ എത്തിയിരിക്കുകയാണ്. ഒരു സീറ്റിൽ ഇപ്പോൾ ഐ എൻ എൽ ഡി, ഒരു സീറ്റിൽ ബി എസ് പി, 5 സീറ്റുകളിൽ സ്വതന്ത്രർ എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലേക്ക് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബി ജെ പിക്ക് ഇനിയും ഒരു 4-5 സീറ്റുകൾ താഴ്ന്നാലും അവർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഈ ചെറിയ രണ്ട് പാർട്ടികളുടെയും പിന്തുണ നേടി അധികാരത്തിലെത്താൻ കഴിയും. കാരണം ഗവർണർ ആദ്യം വിളിക്കുക ബി ജെ പി ആയിരിക്കും. കോൺഗ്രസ് ഏറ്റവും വലിയ ഉച്ചകക്ഷിയായി മാറാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. 47-35 എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ 3-4 റൗണ്ട് എണ്ണൽ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ 12 സീറ്റുകൾക്കെങ്കിലും വ്യത്യാസത്തിൽ പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആദ്യം സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക, ഗവർണർ ബി ജെ പി ആയിരിക്കും, അതിൽ തർക്കം വേണ്ട. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. അവർക്ക് ചെറിയ പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. ഒരു പക്ഷേ ഈ ചെറിയ പാർട്ടികളുടെ ഒന്നും തന്നെ പിന്തുണയില്ലാതെയും ഹരിയാനയിൽ അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് കഴിഞ്ഞേക്കും. ഇപ്പോൾ പല പ്രാദേശിക മാധ്യമങ്ങളും നൽകുന്ന കണക്ക് അനുസരിച്ച് ബി ജെ പിക്ക് 50-ലധികം സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ബി ജെ പി 50-ലധികം സീറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഹരിയാനയിൽ വലിയ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം.